കേന്ദ്ര സാഹിത്യ അക്കാദമിയിലെ രാജ്യവിവാദത്തിൽ നിലപാട് മയപ്പെടുത്തി കേന്ദ്ര സാംസ്കാരിക മന്ത്രി മഹേഷ് ശർമ്മ. രാജ്യ തീരുമാനം പുനഃപരിശോധിക്കാൻ എഴുത്തുകാർ തയ്യാറാകണമെന്ന് മഹേഷ് ശർമ്മ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും കേന്ദ്ര സാംസ്കാരിക മന്ത്രി റിപ്പോർട്ടറോട് പറഞ്ഞു. കൽബുർഗി വധത്തിലും ദാദ്രി കൊലപാതകത്തിലും പ്രതിഷേധിച്ച് സാഹിത്യകാരന്മാർ അക്കാദമി അംഗത്വം രാജിവെക്കുകയും പുരസ്കാരം തിരികെ നൽകുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. സാഹിത്യകാരന്മാർക്ക് എഴുതാനാകുന്നില്ലെങ്കിൽ ആദ്യം എഴുത്തു നിർത്തട്ടെ എന്നടക്കമുള്ള പരാമർശങ്ങൾ നടത്തിയ കേന്ദ്ര സാംസ്കാരിക മന്ത്രി ഇപ്പോൾ നിലപാട് മയപ്പെടുത്തിയിരിക്കുകയാണ്. രാജിയല്ല പ്രതിഷേധത്തിനുള്ള മാർഗമെന്നും അക്കാദമി അംഗത്വം രാജിവെച്ചവർ അക്കാര്യം പുനഃപരിശോധിക്കാൻ തയ്യാറാകണമെന്നും കേന്ദ്ര സാംസ്കാരിക മന്ത്രി മഹേഷ് ശർമ്മ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ സർക്കാർ വിശദമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മഹേഷ് ശർമ്മ റിപ്പോർട്ടറോട് പറഞ്ഞു. ഐ തിങ്ക് ഐ വിൽ റിക്വസ്റ്റ് ടു ദ ലിറ്റററി പീപ്പേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് ടു തിങ്ക് ഓഫ് എൻ ആൾട്ടർനേറ്റീവ് വേ ഓഫ് റിപ്രസെന്റിംഗ് ദെയർ വോയ്സ്. സാഹിത്യകാരന്മാരെ വകവരുത്തുന്ന നടപടിയോട് സർക്കാരിന് യോജിപ്പില്ല. കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ ഉറപ്പാക്കും. ഇറ്റ്സ് എ സ്റ്റേറ്റ് സബ്ജക്ട് ലാൻഡ് ഓർഡർ സോ വി കാൻ അഗൈൻ സ്പീക്ക് ടു ദ സ്റ്റേറ്റ് പീപ്പിൾ ടു എക്സ്പെഡൈറ്റ് ദ ഇന്ററോഗേഷൻ part and let the culprits be brought to the book at the earliest. വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ സാഹിത്യ അക്കാദമി അടിയന്തര യോഗം ഈ മാസം 23-ന് വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതേസമയം പ്രധാനമന്ത്രി വിശദീകരണം തേടിയെന്ന വാർത്ത മഹേഷ് ശർമ്മ തള്ളി. ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസ്ഥാന സർക്കാരുമായി ചേർന്ന് നിൽക്കുന്നു എന്നാണ് കേന്ദ്രമന്ത്രി മഹേഷ് ശർമ്മ പ്രതികരിച്ചിരിക്കുന്നത്. ക്യാമറമാൻ ഷിജു പട്ടുവത്തോടൊപ്പം ER രാഗേഷ് റിപ്പോർട്ടർ.